സമനില തെറ്റിയാൽ ആളുകൾ എന്തും ചെയ്യാറുണ്ട്. എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ നിശ്ചയം കാണില്ല. രണ്ടാം തവണയും ജനങ്ങൾ അധികാരത്തിൽ നിന്ന് പിടിച്ചു പുറത്താക്കിയതോടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനിപ്പോൾ സമനില തെറ്റിയിരിക്കുകയാണ്. എൽ ഡി എഫ് സർക്കാരിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടാൻ വലതുപക്ഷ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉന്നയിച്ച് നിരന്തരം നടത്തിയ ശ്രമങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു പാളീസായി. വികസന ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനപിന്തുണ നാൾക്കുനാൾ വർദ്ധിക്കുകയാണെന്ന് കോൺഗ്രസ് ഞെട്ടലോടെയാണ് തിരിച്ചറിയുന്നത്. ഇതിൽ വിരളി പോണ്ട കോൺഗ്രസ് ഇപ്പോൾ ബി ജെ പിക്കൊപ്പം ചേർന്ന് തീക്കളിയാണ് നടത്തുന്നത്. സ്പീക്കർ ഷംസീറിൻ്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ച് വർഗീയ ധ്രുവീകരണമുണ്ടാക്കുന്ന ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതിലൂടെ മണിപ്പൂർ, ഹരിയാന, ഗുജറാത്ത് പോലെ കേരളത്തെയും സംഘർഷഭൂമിയാക്കാനുള്ള സംഘപരിവാറിൻ്റെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. പ്രസ്താവനകളിൽ മാത്രമല്ല നാമജപ ഘോഷയാത്രകളുമായി തെരുവിലിറങ്ങുന്നതിലും ഇരു പാർട്ടികളും നേതാക്കൾ ഒറ്റ ദിവസം കൊണ്ട് ഐക്യപ്പെട്ടു. ഇതൊക്കെ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കാൻ നാളുകളായി സംഘപരിവാർ ശ്രമിക്കുകയാണ്. എൽ ഡി എഫ് സർക്കാരിനും സി പി എമ്മിനുമെതിരെ തെറ്റിദ്ധാരണയും വെറുപ്പുമുണ്ടാക്കാൻ വ്യാജ പ്രചാരണം വരെ നടത്തുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് ഷംസീറിൻ്റെ പ്രസംഗം വിവാദമാക്കി വിശ്വാസികളെ തെരുവിലിറക്കുന്നത്. കുട്ടികൾ പഠിക്കേണ്ടത് യഥാർത്ഥ ശാസ്ത്രമാണെന്നും ഐതിഹ്യങ്ങളെ ഐതിഹ്യങ്ങളായി തന്നെ കാണണമെന്നുമാണ് വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനിടെ ഷംസീർ പറഞ്ഞത്. ആരുടെയും മതവിശ്വാസത്തെയോ ദൈവവിശ്വാസത്തെയോ ഷംസീർ ചോദ്യം ചെയ്യുകയോ വ്രണപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഭരണഘടനയിൽ ഉറപ്പു നൽകുന്ന ശാസ്ത്ര പ്രചാരണത്തിൻ്റെ പ്രാധാന്യമാണ് എടുത്തു പറഞ്ഞത്. നെഹ്റുവും ശശി തരൂരും ആർ എസ് എസ് നേതാവ് ആർ ഹരിയുമൊക്കെ ഇക്കാര്യം മുൻപേ പറഞ്ഞിട്ടുണ്ട്. ഗണപതിയുടേത് ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയാണെന്ന് 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം പറഞ്ഞത്. ഇതിനെ അന്ന് തന്നെ ശശി തരൂർ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആനയുടെ തലയും മനുഷ്യൻ്റെ കഴുത്തും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് രണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് നടക്കുന്ന കാര്യമാണോ എന്നാണ് എൻ ഡി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ തരൂർ ചോദിച്ചത്. പ്രധാനമന്ത്രിയുടെയും തരൂരിൻ്റെയും നിലപാടുകളോട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ യോജിക്കുന്നുണ്ടോയെന്ന് അവർ തന്നെ വ്യക്തമാക്കണം. മുമ്പ് പലരും പറഞ്ഞ ശാസ്ത്രസത്യം, ഷംസീർ പറയാൻ പാടില്ലെന്ന വ്യാഖ്യാനം വർഗീയ വേർതിരിവും രാഷ്ട്രീയ നേട്ടവും ലക്ഷ്യമാക്കിയുള്ള സമീപനമാണ്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പച്ചയായി പറഞ്ഞ വർഗീയതയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും അതേ അർത്ഥത്തിൽ ഏറ്റുപിടിച്ചതിലൂടെ അവരുടെ തീവ്ര ഹിന്ദുത്വ നിലപാടാണ് പുറത്തു വന്നത്. ഹൈന്ദവ ജനതയുടെ മൊത്തം അട്ടിപ്പേർ അവകാശം ഏറ്റെടുക്കാൻ ഒരു സമുദായത്തെയും സംഘടനകളെയും ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. നവോത്ഥാന പാരമ്പര്യമുള്ള എൻ എസ് എസ് ജാതി മതങ്ങൾക്കപ്പുറം മനുഷ്യത്വപരമായ മൂല്യങ്ങളും മതനിരപേക്ഷതയും സാഹോദര്യവുമാണ് ഉയർത്തിപ്പിടിച്ചിരുന്നത്. ഈ പാരമ്പര്യത്തെ നിഷേധിച്ച് അതിൽ നിന്നൊക്കെ മാറി വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള സംഘപരിവാർ ആശയങ്ങളെ പിന്തുടരുന്ന നിലപാടാണിപ്പോൾ അവർ സ്വീകരിക്കുന്നത്. ഇതിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും ഏതെങ്കിലും മതത്തിനോ വിശ്വാസികൾക്കോ എതിരല്ല. എല്ലാ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്.